വെള്ളാപ്പള്ളി നടേശൻ തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട രഥയാത്ര തെളിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. എന്നാൽ അയ്യപ്പ ദീപം തെളിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി എത്തിയില്ല, എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ ചോദിക്കണം. ഒരു കാര്യമുണ്ട്, അയ്യപ്പ തെളിക്കുന്ന കാര്യത്തിൽ ആരും പോകരുതെന്നോ എസ് എൻ ഡി പി പ്രവർത്തകർ ആരും പോകരുതെന്നോ ഒന്നും ഞങ്ങൾ ആരോടും വിലക്കിട്ടില്ല. പോണമെന്നും പറഞ്ഞിട്ടില്ല, പോകണ്ടെന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ ആദ്യത്തെ തന്നെ ഞങ്ങൾ എസ് ഡി പി ഒത്തിന്റെ നിലപാട് പറഞ്ഞു, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന് ശക്തമായ ഭാഷയെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എസ് ഡി പി യോഗം ഈ ദീപത്തെളിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലാരോടും പോകണമെന്നോ പോകണ്ടെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നാം തീയതി നടക്കുന്ന വനിതാ മതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എസ് ഡി പി യോഗം പറഞ്ഞിട്ടുണ്ട് സമുദായത്തിൽപ്പെട്ട എല്ലാവരും വരണമെന്നോ, മാത്രമല്ല എല്ലാവരും പങ്കെടുക്കണമെന്ന്. അതുകൊണ്ട് ബി ഡി ജെ എസ് കാര് പലയിടത്തും ഇതിൽ പങ്കെടുത്തായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നേതാക്കന്മാർ പങ്കെടുത്ത പല സ്ഥലങ്ങളും എനിക്കറിയാം. പിന്നെ ക്ഷേത്ര നേതാക്കന്മാർ പോയോ പോയില്ലോ പല അസൗകര്യം കൊണ്ട് ചിലപ്പോൾ പോകാം പോകാതിരിക്കാം. ഏതായാലും അവരും ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം എനിക്കറിയാം പല ആളുകളും പോയി സംബന്ധിക്കുകയും തന്നെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടോ നാട്ടിൽ ഒന്നിക്കിഷൻ തന്നെ നാട്ടികളുടെ ഒന്നിക്കിഷൻ അവിടെ ജീവൻ തെളിക്കാൻ പോയാലും ഭാര്യയും കൂടെയാണ് പോയി തെളിച്ചത്. ബിജെപിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച ആളാണ്. അപ്പൊ പലരും പോയിട്ടുണ്ട്. അപ്പോ തീരെ അവരാരും പോയില്ല എന്നും നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നെ അവരൊരു വ്യാഖ്യാനത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ ഡി പി യോഗത്തെ സംബന്ധിച്ചിടത്തോളം ആരും പോകണമെന്നോ പോകണ്ടെന്നോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പോയവരോട് ഒരു വിരോധവും ഇല്ല, പോകാത്തവരോട് പ്രത്യേക താല്പര്യവും ഇല്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഈ നവോത്ഥാന മതിലിൽ എസ് എൻ ഡി പി പ്രവർത്തകർ എസ് എൻ ഡി പിയിലെ അംഗങ്ങളെല്ലാം പങ്കെടുക്കണമെന്ന നിർദ്ദേശം സംഘടനാപരമായി തന്നെ താങ്കൾ താഴേക്ക് നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. എസ് എൻ ഡി പി യോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് എസ് എൻ ഡി പി യോഗം. അതിനകത്ത് പല വിശ്വാസികളുണ്ട്. അതുകൊണ്ട് സഹകരിക്കാൻ സന്മനസ്സുള്ള ആളുകൾ എല്ലാം നമുക്ക് സംബന്ധിക്കണം. പ്രത്യേകിച്ച് നവോത്ഥാനമാണ് പ്രധാന ലക്ഷ്യം. ശബരിമല വിഷയങ്ങൾ ഇതുമായിട്ട് കുഴക്കരുത്. ഇതേ സംബന്ധിച്ച ശബരിമലയിലുള്ള വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള മതിലല്ല ഇത്. നവോത്ഥാനം, ഈ രാജ്യത്ത് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ട കാലങ്ങൾ ഇന്ന് അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഇടതുപക്ഷ ഗവൺമെന്റിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ അതിനുമായി മുമ്പോട്ട് വന്നപ്പോൾ അതിന് ഞങ്ങൾ സഹകരിച്ചു. അത് ആര് വന്നാലും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പെടുത്തുവാൻ വേണ്ടി ആര് വന്നാലും അവരോട് ഞങ്ങൾ സഹകരിക്കും. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഇന്നലെ ഈ അയ്യപ്പ ജ്യോതിയിൽ പ്രാദേശികമായി പല എസ് എൻ ഡി പി നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട് എന്ന അവകാശവാദങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി യോഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ഒരു കാരണവശാലും ഉണ്ടാകില്ല. അവരാരും പോകരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളാരും. ഒരു കാരണവശാലും എസ് എൻ ഡി പി യോഗ പ്രവർത്തകർ ഈ ജ്യോതിയിൽ പോകരുതെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, പോകണമെന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ആഗ്രഹപ്രകാരം പോയെങ്കിൽ അങ്ങനെ ഒരു നടപടി എടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിൽ എസ് എൻ ഡി പി ചെങ്ങന്നൂരിൽ എൽ ഡി എഫിനൊപ്പം സഹകരിക്കാൻ തയ്യാറായി. അതേസമയം ബി ഡി ജെ എസിന്റെ നിലപാട് അവ്യക്തമായിരുന്നു. പല ഘട്ടങ്ങളിലും എസ് എൻ ഡി പി ഒരു നിലപാട് സ്വീകരിക്കുന്നു, ബി ഡി ജെ എസ് മറു നിലപാട് സ്വീകരിക്കുന്നു. താങ്കൾ തന്നെ അപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് രാഷ്ട്രീയ നിലപാട് വേറെ, സംഘടനയുടെ നിലപാട് വേറെ എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം കാണാൻ കഴിയുന്നത് വനിതാ മതിലിന്റെ അമരത്ത് താങ്കൾ നേതൃത്വം നൽകുമ്പോൾ കൃത്യമായി താങ്കളുടെ തന്നെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അതിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കളുടെ സ്വാധീനത്തിന്റെ ഭാഗമാണോ ഈ നിസ്സഹകരണം? ഒരിക്കലും അല്ല. അത് മാറുന്നതെന്നും സ്വാധീനത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ കണക്കാക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകൾ തന്നെ പോയി മതിൽ ചേർന്നിട്ടുണ്ട് ഭാര്യാസമരം. മാറുന്നുള്ള വിവരം എനിക്കില്ല. നമുക്കത് ഈ ഒരു ചർച്ചാ വിഷയമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എനിക്ക് അശേഷം താല്പര്യം. പ്ലീസ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, എൻ എസ് എസിന്റെ സഹകരണമാണ് ഈ സമയം ഏറ്റവും ശ്രദ്ധേയമായത്. എൻ എസ് എസ് ഈ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്തത് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?